സംസ്ഥാനത്തെ തന്നെ തലമുതിർന്ന സി പി എം നേതാക്കന്മാരിലൊരാളായ ഇടുക്കിയിലെ സ്വന്തം മണിയാശാനെ മാക്സിം ദർശനം പഠിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് പൊരുത്തൻ. പഴയ ദേവികുളം എം എൽ എ എസ് രാജേന്ദ്രൻ. എസ് രാജേന്ദ്രൻ 2006 2011 2016 ദേവികുളം മണ്ഡലത്തെ പ്രതിനിധീകരിച്ചതാണ്. അതിനു മുമ്പ് 3 തവണ 96 2001 2006 അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചത് എ കെ മണിയാണ്, കോൺഗ്രസിൻ്റെ. ആ എ കെ മണിയെ ആണ് പിന്നീട് 3 വട്ടം തുടർച്ചയായി എസ് രാജേന്ദ്രൻ പരാജയപ്പെടുത്തി എം എൽ എ ആയത്. 15 വർഷം എം എൽ എ ആയി. 15 വർഷം എം എൽ എ ആയപ്പോൾ പകുതി തമിഴും പകുതി മലയാളിയും മലയാളവും കൂടി സംസാരിക്കുന്ന ഒരു പിന്നെ വൈവിധ്യം നിറഞ്ഞ ഒരു സാഹചര്യമുള്ള മണ്ഡലമാണ്. ആ മണ്ഡലത്തിനനുസൃതമായ രീതിയിൽ തന്നെ രണ്ട് ഭാഷയും കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് എസ് രാജേന്ദ്രൻ. അങ്ങനെ വിജയിച്ചു കഴിഞ്ഞപ്പോൾ എസ് രാജേന്ദ്രൻ്റെ ഒരു തോന്നൽ, ദേവികുളം എം എൽ എയെ പ്രതിനിധീകരിക്കാൻ മരണം വരെ ഏറ്റവും സർവ്വതാ യോഗ്യൻ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും അതിന് കൊള്ളില്ല. 2021 രണ്ട് തവണ മത്സരിച്ച എം എൽ എമാരെ മാറ്റാൻ തീരുമാനിച്ചപ്പോൾ ഈ 3 തവണ മത്സരിച്ച ഈ വിദ്വാൻ വീണ്ടും ഒരു തവണയും കൂടി സീറ്റ് കിട്ടുന്ന രീതി ഇങ്ങനെ നിൽക്കിയായിരുന്നു. സീറ്റ് കിട്ടാതെ വന്നു. എ രാജ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കൊണ്ടുവന്നവിടെ നിർത്തി സി പി എം. അവനെ പരാജയപ്പെടുത്താനുള്ള എല്ലാ പണിയും എല്ലാ കുതന്ത്രങ്ങളും പയറ്റി എസ് രാജേന്ദ്രൻ. പക്ഷേ എസ് രാജേന്ദ്രൻ പറഞ്ഞിടത്തല്ല അവിടെ ആൾക്കാർ വോട്ട് ചെയ്തത്. ആൾക്കാർ വോട്ട് ചെയ്തത് അരിവാൾ ചുട്ടിക്ക് നക്ഷത്രത്തിനായിരുന്നു. അവർ സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് സ്വീകരിച്ചത്. എസ് രാജേന്ദ്രൻ്റെ ഗ്ലാമർ കണ്ടിട്ട് വോട്ട് ചെയ്തതൊന്നുമല്ല. എസ് രാജേന്ദ്രൻ വലിയ സുന്ദരനാണെന്നുള്ള ധാരണയിൽ പൗഡർ കൂട്ടപ്പനാണ്. എത്ര പൊട്ടിയടിച്ചാലും അത് വെളുത്തിട്ടില്ല. കറുപ്പ് മോശമാണെന്നുള്ള തെറ്റിദ്ധാരണയിൽ നിൽക്കുന്ന വികലമായ മാനസികാവസ്ഥയുള്ള കമ്മ്യൂണിസ്റ്റ് ബോധമില്ലാത്തൊരാളാണ്. കാരണം അദ്ദേഹത്തെക്കാൾ നല്ല മനോഹരമായ കറുപ്പുള്ളൊരു മനുഷ്യനാണ് എം എം മണി. അദ്ദേഹത്തിന് അത്തരം അധമബോധങ്ങളില്ല. എം എം മണി കഴിഞ്ഞ ദിവസം സി പി എമ്മിൻ്റെ ഇടുക്കി ജില്ലയിലെ ഒരു ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക, വണ്ടിപ്പെരിയാർ ഏരിയ സമ്മേളനമാണെന്ന് തോന്നുന്നു, അത് ഉദ്ഘാടനം ചെയ്യവെയാണ് എസ് രാജേന്ദ്രനെക്കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തിയത്. എം എം മണി അന്ന് നടത്തിയ പരാമർശങ്ങൾ ഇന്നലെ ചില പത്രസമ്മേളന പത്രമാധ്യമങ്ങൾ കൊടുത്ത അഭിമുഖത്തിലൂടെ എസ് രാജേന്ദ്രനെ സാധൂകരിക്കുകയും ചെയ്തു. എം എം മണി പറഞ്ഞത് ഇതാണ്, ചിലർക്കൊക്കെ 2-3 തവണ എം എൽ എ ആയാലും മത്സരിച്ചാലും ഒക്കെ പിന്നെയും പിന്നെയും എനിക്ക് തന്നെ ആവണം, എനിക്ക് തന്നെ ആവണം, വേറെ ആരും കൊള്ളാത്തവരാണെന്നുള്ള തെറ്റിദ്ധാരണ വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ ഒരു മുൻ എം എൽ എ ഇപ്പോൾ അങ്ങനെ കുപ്പായം ഇട്ടു നടന്നില്ല. പിന്നെ നിർത്തിയ സ്ഥാനാർത്ഥി തോൽപ്പിക്കാൻ നോക്കിയതിൽ പാർട്ടിയുടെ അന്വേഷണ കമ്മീഷൻ്റെ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്, അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിനിടയിലും പുട്ടിന് തേങ്ങയിട്ട പോലെ ആ കക്ഷി പത്രസമ്മേളനം വിളിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും ഇടയ്ക്കിടയ്ക്ക്. പാർട്ടിക്ക് വിധേയനായിട്ട് പ്രവർത്തിക്കണം. ഞാൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണെങ്കിലും ഞാൻ പാർട്ടിക്ക് വിധേയനായിട്ടാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ അയാൾ പാർട്ടിക്ക് വിധേയനായിട്ട് പ്രവർത്തിക്കാതെ തോന്നുമ്പോൾ തോന്നുമ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം പത്രസമ്മേളനം വിളിച്ചാൽ, പാർട്ടിയുടെ അനുമതി ഇല്ലാതെ വിളിച്ചാൽ, അതിനനുസരിച്ച് അയാളുടെ കാര്യങ്ങൾ കഷ്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടേയിരിക്കും. പിന്നെ എം എം മണി രക്ഷപ്പെടുത്താൻ വരുമെന്നൊന്നും പ്രതീക്ഷിച്ച് ആരും ഇങ്ങനത്തെ വേണ്ടാത്ത കളിക്ക് നിൽക്കേണ്ട. ഞാൻ പാർട്ടിക്ക് വിധേയനായിട്ട് നിൽക്കുന്നതാണ്, പാർട്ടിയുടെ തീരുമാനത്തിനൊപ്പമാണ് ഞാൻ നിൽക്കുക എന്നാണ് പറഞ്ഞത്. ഉപദേശ രൂപേണ പറഞ്ഞതാണ്, വേണമെങ്കിൽ നന്നാവാൻ രാജേന്ദ്ര നിനക്ക് സമയമുണ്ട്, നീ തോന്നുമ്പോൾ തോന്നുമ്പം നീ പുരുഷ രാഷ്ട്രീയക്കാരെ പോലെ നിൻ്റെ തന്നിഷ്ടത്തിന് പത്രക്കാരെ വിളിച്ച് പത്രസമ്മേളനം വിളിച്ചുകൂട്ടി വായി തോന്നുന്നു വിവരക്കേടുകൾ വിളിച്ച് പറയരുത്. നീ അന്വേഷണത്തിൻ്റെ പരിധിയിലാണ്, നീ നിരീക്ഷണത്തിലാണ്, നീ ഇനിയും സംഘടനാവിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെ പോയി കഴിഞ്ഞാൽ നിന്നെ പിടിച്ച് ചെവിക്ക് വിളിച്ച് പുറത്തേക്കിടാൻ ഞങ്ങൾ മടിക്കില്ല എന്നു തന്നെയാണ് എം എം മണി പറഞ്ഞത്. പറഞ്ഞ ഉപദേശത്തിൻ്റെ സാരാംശം ഉൾക്കൊള്ളാനുള്ള മാനസിക വ്യാപ്തിയൊന്നും മറ്റേ പൊട്ടനില്ല. ആർക്ക്? എസ് രാജേന്ദ്രന്. എസ് രാജേന്ദ്രൻ കഴിഞ്ഞ ദിവസം മാതൃഭൂമി പത്രത്തിന് അഭിമുഖം കൊടുത്തിരിക്കുകയാണ്. എസ് രാജേന്ദ്രൻ പറഞ്ഞത് എം എം മണിക്ക് അങ്ങനെ പറയാൻ അവകാശമില്ല, എം എം മണി ചെയ്തത് സംഘടനാവിരുദ്ധ പ്രവർത്തനമാണ്, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രവർത്തനമാണെന്ന്. ആര് പറയണത്? എസ് രാജേന്ദ്രൻ. എന്താ സ്ഥാനം? സി പി എമ്മിൻ്റെ ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം. ആരാ കൊണ്ടുവന്നത്? എം എം മണി കൈ പിടിച്ച് വളർത്തിക്കൊണ്ടുവന്നതാണ്. 3 തവണ എം എൽ എ ആയി വളരെ ചെറുപ്രായത്തിൽ. 10-20 വയസ്സായിട്ടാണ് എം എം മണി ഒരു എം എൽ എ ആവുന്നത്, നിയമസഭാംഗമാകുന്നത്. കന്യാംഗത്തിൽ തന്നെ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനവും കൊടുത്തു. ഇത്തവണ അദ്ദേഹം 2ാം തവണ റെക്കോർഡ് ഭൂരിപക്ഷത്തിന് ഉടുമ്പൻചോലയിൽ നിന്ന് വിജയിച്ചു. ആദ്യ തവണ വിജയിച്ചപ്പോൾ അദ്ദേഹത്തിനെക്കുറിച്ച് ആളുകൾക്ക് വലിയ ഒരു ദൂരെ നിന്ന് കാണുമ്പോൾ ആളുകൾ ഒരുതരം ഭയാശങ്കകളോടെ കണ്ടിരുന്നു. കുറഞ്ഞ മാർജിനിലാണ് ജയിച്ചത്. പക്ഷേ 5 വർഷം കൊണ്ട് ആ മണ്ഡലത്തിൻ്റെ ഹൃദയം എം എം മണിയുടെ എം എം മണിയെ സ്വീകരിച്ചു കഴിഞ്ഞു. ആ മണ്ഡലം എം എം ആ മണ്ഡലത്തിലെ ഓരോ വോട്ടർമാരും അവരുടെ ഹൃദയത്തിൽ എം എം മണിയെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. അവർക്ക് മണിയാശാനാണ്. മണിയാശാനെ അവർ വൻ ഭൂരിപക്ഷത്തിന്, അതിൽ രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല, കോൺഗ്രസ്സുകാരും ബി ജെ പിക്കാരും ലീഗുകാരും എല്ലാവരും വോട്ട് ചെയ്തു എം എം മണിക്ക്. കാരണം അവർക്ക് വേണ്ടത് നല്ല ജനപ്രതിനിധിയായിരുന്നു, അവർക്ക് വേണ്ടത് അവർക്കൊരു നല്ല രക്ഷാകർത്താവിനെയായിരുന്നു. ആ ഒരു കാരണവരെ സ്ഥാനം കൊടുത്തിട്ട് അദ്ദേഹത്തെ വിജയിപ്പിച്ചു. അവർക്ക് തെറ്റിയില്ല, കുടുംബജോലക്കാർക്ക് അവിടെ വികസന പ്രവർത്തനങ്ങളിൽ വളരെ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ആ എം എം മണിയെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്, 4.5 നൂറ്റാണ്ടുകാലം ജില്ലാ സെക്രട്ടറിയായിരുന്ന ആളാണ്. കേരള സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ സി പി എമ്മിൻ്റെ ഏറ്റവും കൂടുതൽ കാലം ഒരു ജില്ലാ സെക്രട്ടറിയായിരുന്ന ആൾ എം എം മണിയാണ്. അതൊരു സർവ്വകാല റെക്കോർഡാണ്, ഇനി ഒരാൾക്കും സാധ്യവുമല്ല.
ആ എം എം മണിയെ കമ്മ്യൂണിസം പഠിപ്പിക്കാൻ നിൽക്കുക, സി പി എമ്മിൻ്റെ സംഘടനാ അച്ചടക്കം പഠിപ്പിക്കാൻ നിൽക്കുക എസ് രാജേന്ദ്രൻ. മാത്രമല്ല എം എം മണി പറഞ്ഞത് എന്താ തോന്നുമ്പോൾ തോന്നുമ്പോൾ പത്രങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് പിന്നെ അഭിമുഖം നൽകുന്നു, പത്രസമ്മേളനം വിളിക്കുന്നു എന്നാണ് പറഞ്ഞ് നാക്കെടുത്തില്ല. അതിന് മുമ്പ് തന്നെ ഇങ്ങനെ ചെയ്തു പോകുന്നത് തന്നെയല്ല. പിന്നെ മറ്റേടത്ത് എം എം മണി പറഞ്ഞൊരു പാർട്ടി സമ്മേളനത്തിലാണ് സംസാരിച്ചത്. എസ് രാജേന്ദ്രൻ മാധ്യമങ്ങളോടാണ് സംസാരിക്കുന്നത്. എം എം മണി പൊതുസമ്മേളനത്തിൽ പോലും അല്ല സംസാരിച്ചത്, സി പി എമ്മിൻ്റെ ഏരിയ സമ്മേളനത്തിൽ, പ്രതിനിധി സമ്മേളനത്തിൽ. അത് സംസാരിച്ചതിന് മറുപടി കൊടുക്കുകയാണ് പരസ്യമായിട്ട്. അപ്പം ഇയാളിരിക്കുന്ന കൊമ്പ് അയാൾ തന്നെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഏതായിരുന്നാലും മണിയാശാനെ തൊട്ട് കളിക്കാനും മാത്രമൊന്നും തൽക്കാലം എസ് രാജേന്ദ്രനായിട്ടില്ല എന്ന തിരിച്ചറിവ് എസ് യാന്തരൻ രാജേന്ദ്രന് ഇപ്പോൾ ഇല്ലെങ്കിലും ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഉണ്ടാവും. കാരണം സി പി എമ്മിൽ നിന്ന് പുറത്തേക്കുള്ള പാതയിലാണ് എസ് രാജേന്ദ്രൻ പോയിക്കൊണ്ടിരിക്കുന്നത്.